ഹായ്, ഞാൻ ഇന്നലെ കൂടെ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ആസ്റ്ററിൽ റെഗുലർ ചെക്കപ്പാണ്. പക്ഷെ അതിന്റെ കൂടെ കുറെ പേര് ആസ് യൂഷ്വൽ വേറൊരു പണിയില്ല. പിന്നെ വേറെ കാര്യമുണ്ട്, കുറെ നാളായി ഞാൻ പോട്ടെ ഞാൻ ഇതുവരെ എനിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചില്ല. നിങ്ങൾ എന്റെ അക്കൗണ്ടിൽ ഇത് നോക്കാം. എന്റെ ഫാമിലിനെ കുറിച്ച് അല്ലെങ്കിൽ എന്റെ സിസ്റ്ററിനെ കുറിച്ച് എന്തെങ്കിലും കമന്റ് ചെയ്യുമ്പോഴാണ് ഞാൻ യൂഷ്വലി റിയാക്ട് ചെയ്യുക. ബിക്കോസ് ഐ കം ഓവർ ദി ഏജ്, ലൈക്ക് ഇറ്റ്സ് 34 നൗ. ഐ കാൻ ബി റിയാക്ടിങ് ഫോർ എവറി ഡോഗ് ദാറ്റ്സ് ബാർക്കിംഗ് ഓൺ മൈ ഡോർ. But at the same time, it's high time that I should start reacting to some shitheads who really have nothing to do in their life. സത്യം പറഞ്ഞാൽ നല്ല പച്ചത്തിരകൾ വരുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ അത് സ്റ്റോറായി പോയത്. ബിക്കോസ് ആരെയൊക്കെ ഞാൻ വിളിച്ചിട്ടുള്ളൂ, എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ആ വീഡിയോ ഞാൻ ചിലപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് തന്നെ നാളായേനെ. അതുകൊണ്ട് തന്നെ കുറച്ച് മര്യാദ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് നിനക്കൊക്കെ മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ ഞാൻ സംസാരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ഈ ഹേസൽ ഗ്രേസ് 280 പറഞ്ഞു, ഇതുപോലത്തെ 1000 കണക്കിന് ആൾക്കാരെ എന്റെ അക്കൗണ്ടിൽ കഴിഞ്ഞ 8 വർഷമായിട്ട് കാണുന്നു. നീയൊക്കെ വിചാരിക്കുന്നുണ്ടോ നീയൊക്കെ ഇത് ആദ്യമായിട്ട് മുളത്ത് വന്നതാണ്? അല്ല മോളെ, പിന്നെ നീ ഇതായിട്ട് മാണിങ്ങി പോലും. I'll tell you something. It is not something that's new to me. It's been over 8-9 years that I'm actually listening to all your shit. ഈ 8 വർഷമായിട്ട് നിനക്ക് എത്ര രൂപയാണ് എനിക്ക് ചെലവിന് തന്നിട്ടുള്ളത്? ഞാൻ കഷ്ടപ്പെടുന്നത്, ഞാൻ ചെയ്യുന്ന ജോലിക്ക്, ഞാനായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ നീ ആരാണ് എന്നോട് ചോദ്യം ചോദിക്കുകയാണ്? എന്റെ ക്യാരക്ടറിനെയോ ഞാൻ ആരാന്നോ ഇതൊക്കെ ചോദിക്കാൻ നീയൊക്കെ ആരാ? ഞാൻ എന്റെ സിസ്റ്ററിന് സേവിയോ സേവ് ചെയ്യാതെ ഇരിക്കുകയോ അത് എന്റെ ഇഷ്ടമല്ലേ? ഞാൻ നിന്റെ ഒക്കെ വീട്ടിൽ കയറി വന്നോ? നിന്നോട് പറഞ്ഞു നീ ഇങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യരുതെന്ന്. പിന്നെ നീയൊക്കെ ആരാ? ഇനി എന്നെ നന്നാക്കണം, അത്രയ്ക്ക് ആഗ്രഹമുള്ള എന്റെ എല്ലാ ഈ കമന്റും മെൻഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അഡ്രസ് താഴും, ഞാൻ നിന്റെ വീട്ടിൽ തന്നെ വരാം. എന്നെ നന്നാക്കിയിട്ട് വിട്ടാൽ മതി. അങ്ങനെ ചെയ്യ. ധൈര്യമുണ്ടെങ്കിൽ നീയൊക്കെ നിന്റെ അഡ്രസ് താ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരാം. എന്നെ നന്നാക്കിയിട്ട് തന്നെ വിട്ടാൽ മതി. ആരാരെ നന്നാക്കുന്നു അപ്പൊ നമുക്ക് കാണാം. മനസ്സിലായ? പിന്നൊരു കാര്യം, ഇത് പറഞ്ഞില്ലെന്ന് തന്നെ എ സി ആയിരുന്നു, ഫാൻ ആയിരുന്നു എന്ന് പറഞ്ഞ് വന്ന കുറെ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അവന്മാരുടെ ഡാഷ് ഫോട്ടോസും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. മനസ്സിലായ? അവന്മാരുടെ എന്തൊക്കെ അവർക്ക് അയച്ചു തരാൻ പറ്റും അതൊക്കെ എന്റെ അക്കൗണ്ടിൽ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അലവി ചേച്ചി ഞാൻ മറ്റതാണ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഡാഷ് മോളെ എന്ന് വിളിക്കുന്ന കാറ്റഗറിയിലുള്ള കുറെ പേരെ ഞാൻ അന്നും കണ്ടിട്ടുണ്ട്, ഇന്നും കാണുന്നുണ്ട്. അതിലൊരാളാണ് ഈ ഹേസൽ ഗ്രേസ് 285. നീ ആരുടെ ഫാനാണെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യം പോലുമില്ല. ബിക്കോസ് നീ ഒക്കെ മനുഷ്യനാണെന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ റിയാക്ട് ചെയ്യും. അതിന് എന്റെ സിസ്റ്റർ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ്. അവളല്ലെങ്കിലും ഞാൻ അതിന് മുമ്പ് റിയാക്ട് ചെയ്തിട്ടുണ്ട്. നീ മലയാളി ഹാസിനെ കുറിച്ച് പറയാറില്ലേ? അന്നെന്താ എന്നെ കണ്ടിട്ടില്ലേ? അന്ന് ഞാൻ അവളെ തുറന്നിട്ടില്ലേ? അന്നെന്താ ഞാൻ സംസാരിച്ചിട്ടില്ലേ? അന്നും ഇന്നും തിങ്കൃപാല തന്നെയാണ്. മനസ്സിലായ? അതുകൊണ്ട് എന്നെ നന്നാക്കാൻ നിൽക്കരുത്. ഇത് ഞാൻ എന്നെ കുറിച്ചാണ് പറയുന്നത്. ഡു നോട്ട് എവർ ട്രൈ ടു ഗെറ്റ് മൈ ഫാമിലി ഇൻ ടു എനി ഓഫ് ദി ഷിറ്റ് ദാറ്റ് യു ഗൈസ് ഡു, ബിക്കോസ് ഐ എം കൺട്രോളിങ് മൈ സെൽഫ്. And I just want to tell you, you know, fuck off. Just fuck off. Because ninikkokke vera korar pani vera nadu makale adu unde dhairyam undengil address aaki namukku nokka aarare nannaakum theri vannada pashe velikkan manasilla aa therikku naalakkeda ippo ninnokke vidichiyenya adinde njan ivide nirthaa. ഇവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ട് നിന്നെയൊക്കെ തെറി വിളിക്കാൻ നല്ല ടൈമിങ് പോരാ.